എനിക്ക് വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഫിയറും എല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ബാറോസ്. കാരണം ലാൽ സാർ എന്ന ഡയറക്ടർ അത് സിറ്റുവേഷൻ പറഞ്ഞ് ജഡ്ജ് ചെയ്ത് അദ്ദേഹം ലിറിക്സ് എടുത്ത് അദ്ദേഹം തന്നെ പാടും. മിഷനറിയാണ്, കൃത്യമായിട്ട് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുമ്പോൾ തന്നെ സുഷീൻ എനിക്ക് ആ ട്രാക്ക് അയച്ചു തന്നു. ശ്യാമേട്ടെ ഫോണിൽ വിളിച്ചിട്ട് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ഈ ട്രെയിനിലിരുന്നാണ് ഈ പാട്ട് എഴുതിയത്. അപ്പോൾ അതാണ് ഞാൻ എഴുതാക്കാതെ പോലും ഇത് ജീവിതം തുടങ്ങാനും കാരണം. കാരണം എൻ്റെ ലൈഫിലും ഈ സിനിമയുടെ കേസിൽ ഞാൻ ഈ സിനിമയുടെ പാർട്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ഞാൻ ദർശനോട് അത് കഴിഞ്ഞ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് അത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. എനിക്കൊന്ന് ആ ക്രൂവിൽ എല്ലാവരുടെയും വിപിൻ ചേട്ടനും എല്ലാവരും പറഞ്ഞ കാര്യമാണിത്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെയൊക്കെ ഈ പാട്ട് കേട്ടപ്പോൾ അവരെല്ലാവരും കരഞ്ഞു എന്നുള്ളത്. പിന്നെ സുഷീന് വളരെ ഓപ്പണാണ്, എടാ ഇത് കൊള്ളൂല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. ചിലപ്പോൾ നമ്മൾ ഈ എന്താണ് ഇത് കൊള്ളാത്തതെന്ന് അലച്ച് അടിച്ചുവിട്ടിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ സിനിമ നീരാകാശം ഫുൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ പാർട്ടാവുന്നത്. അപ്പോൾ ഞാൻ ഈ ദൂരെ ദൂരെ അല്ലെങ്കിൽ താഴ്വാരം എന്നൊക്കെയുള്ള പാട്ട് എഴുതുമ്പോൾ എനിക്ക് സീൻ വരെ കാണാം, ഓരോ കട്ടും കാണാം. എന്നോട് മലയൻ കുഞ്ഞിൽ ആദ്യം വിളിക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. ഒരു സിനിമയുണ്ട്, അപ്പം മഹേഷ് നാരായണനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുകയും ഫ്ലാറ്റിൽ പോവുകയും എൻ്റെ ഡയറക്ടർ സജിമോൻ ചേട്ടനെ കാണുകയും ആദ്യം ഒരു പറഞ്ഞ സിനിമ കാണാൻ. സിനിമ എല്ലാം കഴിഞ്ഞിരിക്കുക, എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി റഹ്മാൻ സാർ തന്നെ സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ടൈറ്റിൽ കാർഡിൽ ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ എന്ന പേര് കാണാത്ത സിനിമകൾ ഇന്നിപ്പോൾ വിരളമായിരിക്കും. മലയാള സിനിമയിലെ മലയാള ഗാനരചന രംഗത്ത് യുവനിരയിലെ ഏറ്റവും പ്രമുഖനായ ലിറിസിസ്റ്റ് ശ്രീ വിനായക് ശശികുമാർ, വെൽക്കം വിനായക്. വിനായക്, ഇപ്പോൾ ഞാൻ വിനായക് എയർ റൂമാൻ്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ നടന്നൊരു സംഭവത്തിൽ നമുക്ക് തുടങ്ങാം. അതായത് സ്റ്റുഡിയോയിൽ പോയപ്പോൾ സംവിധായകൻ മണിരത്നം വിനായകനെ കണ്ടു, പരിചയപ്പെട്ടു. എന്നിട്ട് മണിരത്നം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും പാട്ടുകൾ എഴുതുക, മലയാള ഗാനരചനാ രംഗത്ത് വളരെ പ്രമുഖനായ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ലിറിസിസ്റ്റ് ആവുക, നമ്മളൊക്കെ ഒരു 20s ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടാത്ത ഒരു ഏജാണ്. അപ്പോൾ എങ്ങനെയാണ് ഗാനരചനയാണ് എൻ്റെ മേഖല എന്ന് ആ ഒരു 20s തന്നെ പിടികിട്ടിയത്? ശരിക്കും എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളായിരുന്നു. മ്യൂസിക് കുറച്ചറിയായിരുന്നു, ഈ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയായിരുന്നു. കുറച്ച് മ്യൂസിക് അറിയാം, ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാം, കഥ എഴുതാൻ താല്പര്യമുണ്ട്, അങ്ങനെ പലതും അറിയാമായിരുന്നു. പിന്നീട് എങ്ങനെയോ അത് കോളേജ് ലെവലിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മ്യൂസിക് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കൂടെ, ലിറിക്സ് എഴുതാൻ ആളില്ല എന്നുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയുകയും പിന്നെ അത് ഇഷ്ടമായിരുന്നു ചെയ്യാൻ. ട്യൂണിന് വേണ്ടി പാട്ട് എഴുതുക എന്നുള്ളത് ശീലിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ട്യൂൺ ചെയ്യുമ്പോൾ ആ ട്യൂൺ കേട്ടിട്ട് അതിന് വരി എഴുതുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് ശരിക്കും ഈ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ പല പാട്ടുകളും എഴുതി ശീലിച്ചപ്പോൾ സിനിമയിലേക്ക് ചാൻസ് ചോദിക്കാം എന്നൊരു ഐഡിയ തോന്നുകയും ചെയ്യുകയും ചെയ്തു. പിന്നീട് ആക്ച്വലി ആ ലിറിസിസ്റ്റ് ആയത് 2012 ഫസ്റ്റ് സിനിമ ഇറങ്ങിയത്. ഒരു 17 ഞാൻ വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 17 കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, സാഹിത്യത്തെക്കാളും കൂടുതൽ. സിനിമയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും റെഡിയാണ്, സിനിമയോടുള്ള സ്നേഹമാണ് ശരിക്കും ഇതിൻ്റെ ഉത്തരം. പക്ഷേ ചെന്നൈയിലായിരുന്നു പഠനമെല്ലാം, രണ്ടാം ഭാഷ ഹിന്ദിയായിരുന്നു. അപ്പോൾ മലയാളത്തിൽ ഒരു ഗാനം എഴുതണമെങ്കിൽ നമുക്ക് ആ ഭാഷയിൽ നല്ലൊരു സ്വാധീനം വേണമല്ലോ, മാത്രമല്ല നല്ലൊരു പദസമ്പത്ത് വേണം, റിഥമിക്കായിട്ട് വേർഡ്സിനെ തിരിക്കാനുള്ള ആ ഒരു ഭാഷയിൽ അത്രയത്രോളം സ്വാധീനം വേണം. അതെങ്ങനെയാണ് ഇപ്പോൾ ചെന്നൈയിലായിരുന്നു പഠനം, രണ്ടാം ഭാഷ ഹിന്ദിയായിരുന്നു, മലയാളത്തിൽ ഇത്രയും ഒരു സ്വാധീനം ഉണ്ടാക്കിയത് അത് വായനയിലൂടെ തന്നെയായിരുന്നു? വായനയിലൂടെ അല്ലെന്നുള്ളതാണ് എൻ്റെ സത്യം. ഞാൻ കൂടുതൽ പാട്ടുകൾ കേൾക്കുമായിരുന്നു, ഈ പറഞ്ഞ പോലെ മത്സരങ്ങൾക്ക് പങ്കെടുക്കുമായിരുന്നു, പല സൊസൈറ്റികളിലും ഇങ്ങനെ എഴുത്തുകാരുടെ സൊസൈറ്റിയിലൊക്കെ ചെറിയ ചെറിയ സൊസൈറ്റികളിലൊക്കെ ഭാഗമായിരുന്നു. ചെന്നൈ പോയാലും അവിടെ ഒരു കവിസംഗമൊക്കെ എല്ലാ മാസവും എല്ലാ ഞായറാഴ്ചയും ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ചെന്നൈ പോയത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ പോയിപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടതല്ല ലോകം എന്നുള്ളതും സിനിമ വേൾഡ് എന്നൊക്കെ ഉള്ളത് എന്താണെന്നും ഒരു പിയർ ഗ്രൂപ്പിനെ കിട്ടിയതൊക്കെ ചെന്നൈ പോയത് കൊണ്ടാണ്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ റിഥമിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ മ്യൂസിക് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പിയാനോ 6th grade വരെ ഞാൻ പാസ്സായിട്ടുണ്ട്. ഘട്ടം പോലുള്ള ഇൻസ്ട്രുമെൻസ് പഠിക്കും, അങ്ങനെ പലതിലും ഇങ്ങനെ സ്കാറ്റേർഡായിട്ടുള്ള പല പല കാര്യങ്ങളും പഠിക്കാൻ പോയിട്ടുണ്ട്. ഹിന്ദുസ്ഥാനി കർണാട്ടിക് വോക്കൽസൊക്കെ ചെന്നൈ പോയിട്ട് അവിടെയുള്ള ചില ഗുരുക്കന്മാരുടെ കീഴിൽ 1-2 പഠിച്ചിട്ടുണ്ട്. പക്ഷേ പാട്ടുകാരനൊന്നും ആവാൻ പറ്റില്ലെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി, പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തതാണ് ഇപ്പോൾ ഉള്ളൊരു ഈ ഒരു ഫീൽഡിൽ ഇപ്പം എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മോദൻ ഒരു സാഹിത്യം എന്നുള്ളതിനേക്കാളും കുറച്ച് സാഹിത്യം, കുറച്ച് സിനിമ, കുറച്ച് സംഗീതം, അങ്ങനെ പലയിടത്തുനിന്നും കിട്ടിയ അറിവുകൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഞാൻ ഡെയിലി ലൈഫിൽ പ്രയോഗിക്കുന്നത്.
പക്ഷേ നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മളൊരു ഗാനരചന മലയാള സിനിമയിൽ ഇപ്പം ഗാനങ്ങൾ എഴുതണമെങ്കിൽ കവിതയുമായിട്ട് നമുക്ക് നല്ലൊരു സ്വാധീനം വേണമെന്ന്. അങ്ങനെ കവിതയുമായിട്ട് എങ്ങനെയായിരുന്നു ഒരു അടുപ്പം? എങ്ങനെയായിരുന്നു? കവിതകൾ ഒരുപാട് വായിക്കുമായിരുന്നു? ആരുടെയൊക്കെ കവിതകളാണ് കൂടുതൽ? കവിതകൾ ഒരുപാട് വായിക്കുന്ന ആളല്ല എന്നുള്ളതാണ് സത്യം. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ ഒരുപക്ഷെ വ്യത്യസ്തൻ. പിന്നെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ ആക്ച്വലി കവിതയും ഗാനരചനയും രണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു എൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിന്റ്. അതായത് കവിത എന്ന് പറയുന്നത് നമ്മളൊരു എൻ പ്രൊഡക്റ്റാണ്. ഈ കവിത തന്നെ ഒരു പേപ്പറിൽ നമ്മൾ ഈ കവിത എഴുതി കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റായി, അത് വായിച്ചുകൊണ്ട് ഒരാൾക്ക് അത് ആസ്വദിക്കാം, അതുപോലെ തന്നെ വായിച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യാം. ഗാനരചന എന്ന് പറഞ്ഞാൽ എൻ പ്രൊഡക്റ്റ് അല്ല, എൻ പ്രൊഡക്റ്റ് സോങ് ആണ്. അതിൽ റോ മെറ്റീരിയൽ മാത്രമാണ് ഈ ലിറിക്സ്. അപ്പോൾ ലിറിക്സും മ്യൂസിക്കും ബാക്കി പല പല ഘടകങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എഴുതി വായിക്കാനുള്ള ഒരു സംഭവമല്ല. ലിറിക്സ് എപ്പോഴും കേട്ട് മാത്രം ജഡ്ജ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. രണ്ട്, കവിത എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളത് എഴുതാനുള്ളൊരു, നമുക്കിഷ്ടമുള്ളതൊക്കെ കവിതയിലൂടെ നമുക്ക് ആവിഷ്കാരം പോസിബിളാണ്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ ആ സ്ക്രിപ്റ്റിന് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു അപ്ലൈഡ് ആർട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഫിസിക്സും എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പോലെ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ പോലെ, ഒരു ബേസ് ഒരു പക്ഷേ കവിതയായിരിക്കാം അല്ലെങ്കിൽ സാഹിത്യമായിരിക്കാം, പക്ഷേ ഇതൊരു അപ്ലൈഡ് ആർട്ടാണ് എന്നുള്ളത് ഇതിനെ വ്യത്യസ്തമായ ഒരു ഫീൽഡ് തന്നെ ആക്കി മാറ്റുന്നു. പല കവികളും സക്സസ്ഫുൾ ലിറിസിസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ സക്സസ്ഫുൾ ലിറിസിസ്റ്റ് ആവാതെ പോയ കവികളും ഉണ്ട്. നേരെ തിരിച്ച് എല്ലാ ഗാനരചയിതാക്കളും നല്ല കവികളും ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ രണ്ടും ചെയ്യുന്നവരുണ്ട്, പക്ഷേ രണ്ടും രണ്ട് തന്നെ രണ്ടായി നിൽക്കുന്ന രണ്ട് വെവ്വേറെ ഫീൽഡുകളാണ്. ഒന്നും മറ്റൊന്നിനേക്കാളും ഒരു കവിത എഴുതലാണ് ഒരു പാട്ട് എഴുതുന്നതിനേക്കാളും ശ്രേഷ്ഠമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എനിക്ക് കവി എന്നുള്ള ലേബലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു ലിറിസിസ്റ്റ് എന്നുള്ള ലേബൽ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ കവിതകൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ? കവിതകൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പല സമാഹാരങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ആനുകാലികങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ അതിൻ്റെ പിന്നിൽ പോവുകയോ ഒരു കവിയാവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് എ ആർ റഹ്മാനിൽ തുടങ്ങാം. ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ്. ഒന്നല്ല, അദ്ദേഹത്തിനൊപ്പം രണ്ട് വർക്കുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, മാമനനും, തമിഴിൽ മാമനനും, പിന്നെ മലയം കുഞ്ഞും. ഇപ്പോൾ മാമനൻ്റെ ആ സിനിമയുടെ ഒരു ഒരു തീം തന്നെ ജാതി രാഷ്ട്രീയമാണ്. അപ്പോൾ കൂടുതലും മെലഡി സോങ്സും പിന്നെ അതിൻ്റെ ഫാസ്റ്റ് നമ്പേഴ്സും ആണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയം പറയുന്ന, വളരെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന ഒരു ചിത്രത്തിലെ അതിൻ്റെ ഗാനങ്ങൾ എഴുതുമ്പോൾ അതിന് എങ്ങനെയാണ്, അതിൻ്റെ കൂടുതൽ റിസർച്ച് അതിന് വേണ്ടി വന്നോ, സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ റിസർച്ച് വേണ്ടി വന്നോ, ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ റിസർച്ച് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. ഇപ്പോൾ ഏത് സിനിമ എടുത്താലും മാമന്നെ മാത്രമല്ല, ആ സിനിമയുടെ ബേസിക് കോർ എന്താണ്, കോർ തീം എന്താണെന്നും അതുപോലെ കഥാപാത്രങ്ങൾ ഏത് പശ്ചാത്തലത്തിലുള്ളവരാണ്, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററിനോടും ഡയറക്ടറോടും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. മാമന്നനിൽ കൃത്യമായ പൊളിറ്റിക്സ്, എനിക്ക് തോന്നുന്നു അതിലെ ലിറിക്സ് മാത്രം എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ആ സ്ക്രിപ്റ്റിലുള്ളത്രയും കണ്ടൻറ്റും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. യുഗഭാരതിയാണ് കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. പിന്നെ അറിവും ഒരു റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ തമിഴ് ലിറിക്സ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. എനിക്ക് മനസ്സിലാവാത്ത തമിഴുണ്ടെങ്കിൽ, കാരണം അതിൽ പലതും ഒപ്പാരി എന്നൊക്കെ പറയുന്ന വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് തീമുള്ള പാട്ടുകളാണ്, അപ്പോൾ അത് മനസ്സിലാകത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാനതിൽ ഓരോ പാട്ടും വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് തന്നെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ അത് ഫുൾ ജസ്റ്റിസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മാമന്നൻ മലയാളം ഞാൻ സിനിമ കണ്ടു ഫസ്റ്റ് ഡേ, വർക്ക് തീരുന്നതിന് മുമ്പേ സിനിമ മലയാള ഇവിടെ തമിഴിൽ റിലീസായി. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മലയാളം സോങ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ സിനിമ തന്നെ പോയി കണ്ടു എന്താണ് ഓരോ പാട്ടിനെ കൃത്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കാൻ. എന്നിട്ടാണ് അതിൽ ആക്ച്വലി സിനിമ കണ്ടതിന് ശേഷമാണ് മലയാളത്തിലെ മിക്ക പാട്ടുകൾ അതിൽ എഴുതി തീർത്തത്. എങ്ങനെയായിരുന്നു എ ആർ റഹ്മാനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന് എഴുതിയ വരികൾ കൊടുക്കുകയും അദ്ദേഹം തന്ന ഒരു ഇൻസ്ട്രക്ഷനും എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോസിംഗ് രീതി നേരിട്ട് കണ്ട ഒരാളും കൂടെ ആണല്ലോ. കമ്പോസിംഗ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് മലയം കുഞ്ഞിലെ വർക്കെല്ലാം കഴിഞ്ഞ് ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപായിട്ടാണ് ഞാൻ പോയി കാണുന്നത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കോബ്ര എന്നുള്ള സിനിമയിൽ മലയാളം സോങ്സ് എഴുതാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. മലയം കുഞ്ഞ് സമയത്ത് അദ്ദേഹം ദുബായിലായിരുന്നു. ഞാൻ ഇവിടെ എൻ്റെ ഡയറക്ടർ സജിമോൻ ചേട്ടൻ, മഹേഷ് നാരായണൻ ഇവരുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഞാൻ ഇവിടുന്നാണ് സോങ് എഴുതി ഇമെയിൽ വഴിയൊക്കെയാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇത്തവണ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാർത്തിക് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അപ്പോൾ കാർത്തിക്കിനോട് ചോദിച്ച് ഞാൻ നേരിട്ട് വന്ന് ഇതിൻ്റെ ട്യൂൺസ് എനിക്ക് കിട്ടാനുണ്ട്, സിറ്റുവേഷൻ കേൾക്കാനുണ്ട്. അപ്പോൾ വന്നോളൂ, പക്ഷേ നാളെ തന്നെ വരണം, കാരണം അദ്ദേഹം നാളെ രാത്രി യു എസ് എയിൽ പോവുകയാണ്, പിന്നെ രണ്ട് മാസം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ കൊച്ചിയിലാണ്. ഞാനപ്പോൾ പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാൻ ചെന്നൈയിലെത്തി, അത്രയും ഷോർട്ട് നോട്ടീസിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ദിവസം അദ്ദേഹത്തെ കാണുകയും അന്ന് വളരെ കോയിൻസിഡൻ്റലായിട്ട് ഈ ചോലപ്പെണ്ണി എന്ന് പറഞ്ഞ മലയും കുഞ്ഞിൻ്റെ പാട്ട് ഇറങ്ങുന്ന അന്നാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ട്. അദ്ദേഹം കോബ്രയിലെ സിറ്റുവേഷൻസൊക്കെ തന്നിട്ട് ഓൾ ദ ബെസ്റ്റ് എഴുതിക്കോ, അദ്ദേഹം യു എസിലേക്ക് പോവുകയാണെന്ന്, അപ്പോൾ അത് എഴുതിയിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്, അതും ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ആ ഫിലിമും വർക്ക് ചെയ്തത്. പിന്നെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തു ഈ മലയും കുഞ്ഞിലെ
ലിറിസിസ്റ്റ് ആണ് എന്ന രീതിക്ക് നേരിട്ട് കണ്ടപ്പോൾ അതിൽ ലിറിക്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്തു പറയുകയും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. ഇപ്പം മലയും കുഞ്ഞിലെ ആ പാട്ട്, അതായത് ചോലപ്പെണ്ണെ കാടോടും, അതായത് ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ആ സിനിമയിൽ ക്യാരക്ടറിൻ്റെ ഒരു വർണ്ണനയും കൂടെ അതിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പും ആ പാട്ടിൻ്റെ വരികളിൽ വരുന്നുണ്ട്. അതായത് വീട് ചോർന്നൊലിക്കുമ്പോൾ സ്നേഹം കുടയെ സ്നേഹമായി തന്നെ അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട്, എന്നാൽ നീ എന്നോട് പറയാതെ പോയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ആ ഒരു പാട്ടിൽ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിന് ഡെഫിനിഷനുണ്ട്, ഇവർ തമ്മിലുള്ള ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ അവർ തമ്മിലുള്ള സ്നേഹം വർണ്ണിക്കുന്നുണ്ട്, നിരാശ വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കോർത്തിണക്കേണ്ടി വന്നല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു? എന്നോട് മലയും കുഞ്ഞിൽ ആദ്യം വിളിക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയുണ്ട്, അപ്പം മഹേഷ് നാരായണനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുകയും ഫ്ലാറ്റിൽ പോവുകയും എൻ്റെ ഡയറക്ടർ സജിമോൻ ചേട്ടനെ കാണുകയും ആദ്യം ഒരു പറഞ്ഞ സിനിമ കാണാൻ, സിനിമ എല്ലാം കഴിഞ്ഞിരിക്കുക, എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി റഹ്മാൻ സാർ തന്നെ സിനിമയിലേക്ക് എൻ്റർ ആവുന്നത്. അദ്ദേഹം ഈ സിനിമ കണ്ടിട്ടാണ് ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവർ എന്നോട് പറഞ്ഞ് സിനിമ മുഴുവൻ കാണാൻ പറഞ്ഞു. അപ്പോൾ ഫുൾ സിനിമ കണ്ടു. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു കുഴപ്പം പിടിച്ചൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് കല്യാണ പാട്ടാണെന്ന് വെച്ചാൽ കല്യാണ പാട്ടാണ്, എന്നാലിത് ഫ്ലാഷ് ബാക്കിൽ വരുന്നു. ഫ്ലാഷ് ബാക്ക് വളരെ പെയിൻഫുള്ളായിട്ടൊരു ഫ്ലാഷ് ബാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂൺ വളരെ പ്ലസൻറ്റും ലിറിക്സ് വളരെ സാഡും ആയിരിക്കണം. അപ്പോൾ ഞാനത് അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതായത് ട്യൂൺ വളരെ ഫെസ്റ്റീവായിട്ട് തോന്നിക്കുന്ന ഒരു ഓണം ഒക്കെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു കല്യാണം പോലുള്ളൊരു വളരെ ഓസ്പീഷ്യസ് ആയിട്ടൊരു കാര്യം വിളിച്ചു തോന്നുന്ന ഒരു ട്യൂണാണ് റഹ്മാൻ സാറിൻ്റേത്. അപ്പോൾ അതിന് നേരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഒരു സാഡ് സോങ്ങിൽ വരുന്ന പോലത്തെ ലിറിക്സാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അപ്രോച്ചാണ് അതിൽ ചെയ്തത്. അത് ഈ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിൻ്റെ അവിടെയുള്ളൊരു ജിയോഗ്രഫി അതിൽ വന്നിട്ടുണ്ട്. ട്യൂണ് കിട്ടിയതിന് ശേഷമാണ് വരികൾ എഴുതിയത്. എല്ലാ പാട്ടും ഞാൻ എഴുതിയിട്ടുള്ള 99% പാട്ട് ട്യൂണിന് വേണ്ടിയാണ് വരികൾ എഴുതി. ട്യൂൺ ഇല്ലാതെ നമുക്ക് വരികൾ എഴുതി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വല്ലപ്പോഴും മാത്രമാണ്. അപ്പോൾ പോലും ചിലപ്പോൾ അടുത്ത സ്റ്റാൻസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ട്യൂൺ ഇട്ടിട്ട് തിരിച്ചു തരും. ഞാൻ അതിൽ കംഫർട്ടബിൾ ആണ്. പലപ്പോഴും ട്യൂണ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക്, കാരണം ഒരു സിറ്റുവേഷനിൽ നമുക്ക് പലതും ഫസ്റ്റ് ലിറിക്സ് എഴുതണമെങ്കിൽ പല ഐഡിയാസ് വരും, പല വൊക്യാബുലറി വരും. പക്ഷെ ട്യൂണ് വരുമ്പോൾ നമുക്ക് നടന്നു പോകാനൊരു വഴി കിട്ടിയ ഒരു ഫീല് എനിക്ക് തോന്നാറുണ്ട്. മലയും കുഞ്ഞിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇയാളുടെ ആ ഒരു പെയിൻ, കാരണം ഇയാൾ ഈ സംഭവത്തോട് ശേഷം, ഈ സംഭവത്തിന് ശേഷമാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ മാറിയിരിക്കുന്നത്, ഈ മലയും കുഞ്ഞിലെ അനിക്കുട്ടൻ. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമയിലാണ് ഇയാൾ ഡെയിലി ജീവിക്കുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിൾ വാക്കുകളിൽ എങ്ങനെ പറയാം, അതായിരുന്നു എനിക്ക് കിട്ടിയൊരു ഇൻസ്ട്രക്ഷനും. സാഹിത്യൊന്നും വേണ്ട, കോംപ്ലിക്കേറ്റ് ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ട് എങ്ങനെയത് പറയാം, അങ്ങനെയാണ് ആ പാട്ട് എഴുതിയത്. ഇപ്പോൾ കൂടുതലും മെലഡികളാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ഈ രോമാഞ്ചത്തിനും ജയ് ജയ്ക്ക് ശേഷമാണ് ഫാസ്റ്റ് നമ്പറും ചെയ്യാൻ വിനായകന് പറ്റും. കാരണം ഒന്നിൽ മാത്രം തളച്ചിടപ്പെട്ടാതെ എല്ലാ തരത്തിലുള്ള ജോണറും നമ്മൾ പരീക്ഷിക്കണമല്ലേ, നല്ലൊരു ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ. ഈ ജയ് ജയ്ഹയിൽ ആ പാട്ട് കേട്ടപ്പോൾ, ഇങ്ങോട്ട് നോക്കണ്ട എന്നുള്ള ആ പാട്ട് കേട്ടപ്പോൾ, അതിനൊരു പ്രത്യേക ഒരു വരി എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ചട്ടിയും കലവും ആവുമ്പോൾ തട്ടിയും തട്ടിടുകയില്ലേ, ചട്ടി കലത്തിൻ്റെ നാഥനല്ലേ, ഈ ചട്ടിയാണ് കലത്തിൻ്റെ നാഥൻ എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ. നമ്മളെപ്പോഴും അല്ലാതെ പറയാനുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമ്പോൾ ചട്ടിയും കലവും ആവുമ്പോൾ തട്ടിയും മുട്ടുകയില്ലേ, പക്ഷേ ചട്ടിയാണ് ഭർത്താവ് കലമാണ് ഭാര്യ എന്നുള്ളത് നമ്മൾ ഒരിക്കലും അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. അതെങ്ങനെയാണ് ചട്ടിയാണ് കലത്തിൻ്റെ നാഥൻ എന്നുള്ളൊരു സംഭവം എങ്ങനെയാണ് വന്നത്? എനിക്ക് വളരെ ചെയ്ത വർക്കുകളിൽ വളരെയധികം ഇഷ്ടമുള്ളൊരു പീസ് ഓഫ് ലിറിക്കാണ് ഇങ്ങോട്ട് നോക്കണ്ട എന്നുള്ളത്. ചട്ടിയും കലവുമായിട്ട് ശരിക്കും നമ്മളെപ്പോഴും പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ് ചട്ടിയും കലവുമ്പോൾ തട്ടിമുട്ടിയിരിക്കുന്നത്. ആക്ച്വലി ചട്ടിയും കലവത്തിൽ അങ്ങനെ ഒന്ന് സുപ്പീരിയർ ഒന്ന് ഇൻഫീരിയർ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഇക്വേഷൻ അതാണ്, ഒന്ന് മറ്റൊന്നിൻ്റെ, ചട്ടിയും കലവും തട്ടിമുട്ടിയിരിക്കും, പക്ഷെ ഒന്ന് മറ്റൊന്നിൻ്റെ മാസ്റ്ററായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി നോയ്സ് ഉണ്ടാകുമ്പോഴും കുറ്റം അതിലൊരാൾക്ക് മാത്രമായിരിക്കും എന്നൊരു അങ്ങനെ തോന്നലാണ് ആ ലൈൻ എഴുതിയത്. പിന്നെ അതിൽ എല്ലാ ലൈനും അതൊരു പെസിമിസ്റ്റിക് ലിറിക്സാണ് ശരിക്കും. ആ ദർശന തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. ഇങ്ങോട്ട് വരേണ്ടത്, ഇങ്ങോട്ട് നോക്കേണ്ട കണ്ണുകളെന്ന് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾ പറയുന്ന ഈ നാടിൻ്റെ നാട്ടു നടപ്പ് ഇതാണ്, ഈ വീടിൻ്റെ വഴക്കം ഇതാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോരണ്ട, ഇവിടെ പലതും സംഭവിക്കും, നിങ്ങൾ കണ്ടുകൊണ്ട് നിന്നോളൂ എന്ന് പറയുന്നത് അത്രയും സഹനം കഴിഞ്ഞ്, അതിൻ്റെ ക്ഷമയൊക്കെ കഴിഞ്ഞ്, ഒന്നുമില്ല ഇനി പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് തോന്നുമ്പോൾ ഉള്ളൊരു വോയിസാണ് ആ ശരിക്കും ആ പാട്ട്. അത് ദർശനം വളരെയധികം ഫീൽ ചെയ്താണ് അത് പാടിയിരിക്കുന്നത്. ഞാൻ ദർശനോട് അത് കഴിഞ്ഞ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ആ എനിക്ക് തോന്നുന്നു ആ ക്രൂവിൽ എല്ലാവരുടെയും, വിപിൻ ചേട്ടനും എല്ലാവരും പറഞ്ഞ കാര്യമാണിത്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെയൊക്കെ ഈ പാട്ട് കേട്ടപ്പോൾ അവരെല്ലാവരും കരഞ്ഞു എന്നുള്ളത്. അത്രയും അതാ എൻ്റെ ഒരു പോളിസി, അതാണ് വളരെ സിമ്പിൾ വാക്കുകളിൽ എങ്ങനെ
എഫക്റ്റീവായിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെ വാക്കുകൾ എഴുതാന്ന്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് രോമാഞ്ചത്തിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിൽ ഈ തലതെറിച്ചവർ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, നമ്മൾ നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണല്ലോ രോമാഞ്ചം. അതുകൊണ്ടാണല്ലോ അത് ഇത്രയും കോടി ക്ലബിൽ കയറിയത്. ആ പാട്ടിലും ആ കണക്ഷൻ വളരെയധികം പ്രകടമാണ്. അതിനകത്ത് ഒരു വരി, അതായത് നഗരം ഒന്നാം ദൃഢം, അംബാനികൾ നൂറായിരം, ധാരാവികൾ പലവിധം, നീരാവിയായി ഈ ജീവിതം. അപ്പോൾ വളരെ റിതമിക്കായിട്ട്, എന്നാൽ അവരുടെ ആ വീട്ടിനുള്ളിലെ ജീവിതവും അവരുടെ ആ പരിസരവും എല്ലാം കൃത്യമായിട്ട് ഈ വരികളിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് തലയിൽ വരുന്നത്? ശരിക്കും രോമാഞ്ചത്തിൽ ഒരു പാട്ട് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവസാനം അഞ്ച് പാട്ട് ചെയ്ത് തീർത്തൊരു സിനിമയാണ്. അഞ്ച് പാട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എഴുതിയ പാട്ട് ഈ തലതിറച്ചവരാണ്. തലതിറച്ചവർ ശരിക്കും ജിത്തു എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ഈ സിനിമ കംപ്ലീറ്റ്ലി. അപ്പോൾ ജിത്തു ഇതുപോലെ ജീവിച്ചിട്ടുണ്ട്. അതിൽ സൗബിൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ജിത്തു തന്നെയാണ്. അപ്പോൾ ഇവരുടെ കഥ ഒക്കെ പറഞ്ഞു തന്നു ജിത്തു. അപ്പോൾ ഇവരുടെ ജീവിതമൊക്കെ കണ്ടപ്പോൾ എനിക്കും എൻ്റെ ചെന്നൈയിലെ ലോയോള കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ കുറേ ഇവരിങ്ങനെ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് ഈ അതിലെ ഒരു വരിയുണ്ട്, ഈ പകലും രാത്രിയും പോകുക താരറിവ്, ബുധനും വ്യാഴവും മാറുക താരറിവ്. അതാണ് ശരിക്കും ലിറ്ററലി, അല്ലെങ്കിൽ ഈ ചുമരിലെ മാറാല വലയിലെ പൊന്നീച്ചയായി എന്ന് പറഞ്ഞാൽ, ഈ എന്താ പറയുക, വൃത്തിയും മെനയില്ലാത്ത വീട്, അവിടെ ചിലന്തി വില എല്ലാം ഉണ്ട്, അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഒരു കൂത്താടിയോ പോലെയൊക്കെ തന്നെയാണ് ഈ ഇവിടെ താമസിക്കുന്ന മനുഷ്യരും. അവർക്ക് ബുധനെ ഏത് വ്യാഴം ഏതെന്ന് അറിയില്ല, പകലും ഇല്ല രാത്രിയും ഇല്ലാത്തൊരവസ്ഥ അനുഭവിക്കുന്ന യങ്സ്റ്റേഴ്സിൽ ഞാനും ഒരിടയ്ക്ക് പെട്ടിട്ടുണ്ട്. അപ്പോൾ ജിത്തു ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ എളുപ്പം, സത്യം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എഴുതിയൊരു പാട്ടാണ് ഈ തലതിറച്ചവർ. എനിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്കും അതുകൊണ്ട് പെട്ടെന്ന് എഴുതാൻ പറ്റിയല്ലേ, വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റി. അത് തന്നെ ആത്മാവേ പോകുന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പം ആത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷേ ഇത് ആത്മാവിനെ എങ്ങനെയെങ്കിലും പോകുന്നാണല്ലോ ആ ലിറിക്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്ത് എങ്ങനെയായിരുന്നു? ഞാൻ കേട്ടത് ഈ ഇത് കുറച്ചൊരു ടൈം എടുത്തു ഈ ആത്മാവേ പോകുന്നുള്ള ആ കറക്റ്റ് വാക്ക് കിട്ടാനായിട്ട്. കിട്ടിയ ഉടൻ തന്നെ സുഷിൻ പോയി കമ്പോസ് ചെയ്തിട്ട് വന്നല്ലേ. അത് ഈ ആത്മാവേ പോകുന്നുള്ളത് പെട്ടെന്ന് ആർക്കാണ് സ്ട്രൈക്ക് ചെയ്തത്? അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതായത് ഈ പാട്ട് അവിടെ ഒരു നമ്മളൊരു പാട്ടെന്ന് പറഞ്ഞ് തുടങ്ങി, അവിടെ തലതിറച്ചവർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഒരു പാട്ടും കൂടെ ഈ സിനിമയ്ക്ക് വന്നു. ഇതെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് കേട്ടോ, ഷൂട്ടും കഴിഞ്ഞ്, എഡിറ്റിംഗ് കഴിഞ്ഞ്, സുഷിൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴാണ് ഇതിലെ സിനിമ പാട്ടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ബോറടി സോങ് എന്നാണ് ഇത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ ഓജോ ബോർഡ് കളിക്കുന്ന നിർത്തി, ഇപ്പോൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല, ഭയങ്കര ബോറടി. എന്നാൽ ടെംപ്റ്റേഷൻ ഭയങ്കരമായിട്ടുണ്ട്, ചെറിയൊരു പേടിയുണ്ട്. എവിടെ ഈ ക്യാരം ബോർഡ് കണ്ടാലും മോജോ ബോർഡ് ഓർമ്മ വരും, രാത്രിയാകുമ്പോൾ ഇത് ചെയ്യാനൊരു വിഡ്രോവൽ സിംറ്റം ഒക്കെ വരുന്ന പോലെ വരും. അപ്പോൾ അവിടെ ഒരു പാട്ട് വേണം, ഒരു ബോറടി സോങ് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ബോറടി സോങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യുക, അങ്ങനെ ഇരുന്ന് ഇങ്ങനെ തല പോകച്ചപ്പോൾ ഇപ്പോൾ ട്യൂണൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ അന്നേരം ഇതിൻ്റെ ഈ ആത്മാവായി പോകുന്നൊക്കെ ഡയലോഗ് ഉള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. നമ്മൾ ഓജോ ബോർഡിൽ കേട്ടിട്ടുള്ള ഗുഡ് സ്പിരിറ്റ് കം ഗോ എന്നൊക്കെയല്ലേ. അപ്പോൾ ഞാൻ ഈ ഗുഡ് സ്പിരിറ്റ് കം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഗുഡ് സ്പിരിറ്റ് ഗോ എന്നുള്ളൊരു ഐഡിയയിൽ അതിൻ്റെ മലയാളത്തിൽ ആത്മാവായി പോകുന്നതാണ്. ആത്മാവായി പോകുന്ന ഈ പാട്ടിന് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു. അപ്പോൾ ജിത്തു പറഞ്ഞു, അത് ഡയലോഗാണ്, പടത്തിൽ ഗുഡ് സ്പിരിറ്റ് ഒന്നും അല്ല, പടത്തിൽ ആത്മാവേ വാ, ആത്മാവേ പോകാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സർപ്രൈസ്ഡായി, ഞാൻ ഒരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. അപ്പോൾ സുഷിൻ ഇത് കേട്ടപ്പോൾ ആത്മാവായി പോകുന്നുള്ളത് കേട്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തിട്ട് ഉടനെ കമ്പോസിങ് റൂമിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഞാനും ജിത്തു ഇങ്ങനെ നോക്കിയിരുന്നു എന്താണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ട്യൂണുമായിട്ട് വന്നു, ആത്മാവേ പോ, ആ വരിയായിട്ട് സുഷിൻ വന്നു. എന്നിട്ടാണ് ബാക്കി അതിന് മുൻപിലുള്ള വരികളൊക്കെ സുഷിൻ കമ്പോസ് ചെയ്യും, അതിന് ശേഷമുള്ളതൊക്കെ. പിന്നീടാണ് ആ പാട്ട് ഉണ്ടായത്. ശരിക്കും രോമാഞ്ചം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം രോമാഞ്ചത്തിൽ അഞ്ച് പാട്ടും അഞ്ച് പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ്. ഈ തലതിറച്ചവർ ഈ കഥാപാത്രങ്ങളെ പറ്റി ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ആത്മാവേ പോ ഈ കഥാപാത്രങ്ങൾ ആത്മാവിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആദരാഞ്ജലി എന്നുള്ള പാട്ട് വന്ന് ഈ പ്രേതങ്ങൾ തിരിച്ച് ഇവരോട് പറയുകയാണ്. അതുപോലെ അതിൽ മനുജ എന്നൊരു പാട്ടുണ്ട്, അത് ശരിക്കും ഒരു വാർണിംഗ് സോങ് ആണ്. അത് ശരിക്കും ഒരു ഗോഡ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഒരു വൈസ് മാൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതായത് അതിൻ്റെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ, മനുഷ്യ നീ എന്താണ് രാത്രികളിൽ ഉറങ്ങാത്തത്, നീ എന്തിനാണ് ഈ ഇരുട്ടിൻ്റെ രഹസ്യങ്ങൾ തേടി എൻ്റെ പിന്നാലെ പോകുന്നത്, നിനക്ക് രാത്രി ഉറങ്ങിക്കൂടെ, നീ കുറുക്കനാണോ അല്ലെങ്കിൽ വവ്വാലാണോ ഈ രാത്രി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാൻ, പല അനർത്ഥങ്ങളും ഉണ്ടാവും, നിനക്കത് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഈ കഥാപാത്രങ്ങളെ വാൺ ചെയ്യുന്ന, അത് ദൈവമാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് ഇത് മുമ്പ് ചെയ്ത് മരിച്ചുപോയ ഏതെങ്കിലും ആളുകളുടെ ആത്മാക്കളാവാം. അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്. ഈ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് ആ പാട്ട് വരുന്നത്. അങ്ങനെ അഞ്ച് പാട്ട് ഒറ്റമൊഴിവാക്കുമായി എന്നുള്ളത് ഈ സൗബിൻ്റെ ക്യാരക്ടർ അർജുന അശോകൻ്റെ ക്യാരക്ടറിനോട് പറയുന്ന ഒരു കുറ്റബോധം കലർന്ന ഒരു പാട്ടാണ്. അപ്പം അങ്ങനെ അഞ്ച് പെർസ്പെക്റ്റീവിൽ ഒരേ കഥയിൽ എങ്ങനെയോ സെറ്റായ അഞ്ച് പാട്ടുകളാണ്. വളരെ യുണീക്ക് ആൽബം ഉണ്ട് രോമാഞ്ചം. പക്ഷേ പാട്ടുകളെല്ലാം റിലീസായപ്പോൾ ആദരാഞ്ജലിയാണ് കയറി കത്തിയത്. ആ പാട്ട് എഴുത്തിനാണോ ഒരുപാട് സമയമെടുത്ത്, ഒരുപാട് ആലോചിച്ചത്, സമയമെടുത്തത് ഈ ആദരാഞ്ജലി വർക്ക്ഔട്ട് ചെയ്യാനായിരുന്നു? അല്ല, ആദരാഞ്ജലി ശരിക്കും അതിലെ രോമാഞ്ചം ആയിരുന്നല്ലോ പ്ലേസ് ചെയ്യാനിരുന്നത്, അത് മാറ്റിയല്ലേ ആദരാഞ്ജലി നേരിട്ടേ ആയത്. അതിലെ ബാക്കി ലൈൻസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഈ വാക്ക് എന്ത് ഇത് എന്ത് എഴുതും എന്നുള്ളത്
മാത്രമേ അതിനകത്തൊരു ട്രിക്കി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രോമാഞ്ചം എന്നുള്ള വാക്ക് അവിടെ ഉൾക്കൊള്ളിക്കാൻ ബാക്കി ഒരു പാട്ടിൽ ആ വാക്ക് എഴുതിയില്ല. അപ്പോൾ അങ്ങനെ ആദ്യം ആലോചിച്ചു, പിന്നെ അത് വേണ്ടാന്ന്. സുഷിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടാന്ന് പറഞ്ഞു. സിനിമയുടെ പേര് പാട്ടിൽ വരുന്ന മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇത്തവണ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തെഴുതാം, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെ എഴുതി. പിന്നെ എപ്പോഴും എനിക്ക് വീട്ടിൽ, ഞാൻ ഇവരുടെ ഇടത്തൊക്കെ പോയി, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് രാത്രി ഇരുന്നാലോചിച്ചപ്പോഴാണ് ഈ ആദരാഞ്ജലി, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു, രണ്ടുപേരെയും വിളിച്ചു. ഇത് പറഞ്ഞപ്പോൾ തന്നെ ജിത്തു ചിരിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ ഇതാണ്, സുഷിനും ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ആദരാഞ്ജലി വെച്ചത്. പിന്നെ അതിൻ്റെ ഒരു പ്രൊമോ സോങ് ആയിട്ട് ഈ സോങ്ങാണ് അവർ ഉപയോഗിച്ചതും. അതിന് കൃത്യമായിട്ട് വേറൊരു ഷൂട്ട്, ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഷൂട്ട് നടത്തുകയും അതുകൊണ്ടാണ് അത് ആദ്യം കയറി വൈറലായത്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു രോമാഞ്ചം എന്നുള്ള സിനിമ എല്ലാവരിലേക്കും എത്താൻ ഈ പാട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുഷിനും വിനായകുമായിട്ടുള്ള കെമിസ്ട്രി ആ പാട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രകടമാവുന്നുണ്ട്. ഒരുപാട് ചെയ്തതും സുഷിന് വേണ്ടിയാണല്ലേ, എഴുത്ത് കൂടുതൽ ചെയ്തതും. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരു, അതായത് യു ഡു ദ ബിസിനസ് ഐ ഹാവ് ദ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് സുഷിൻ എന്നൊരു മ്യൂസിക് ഡയറക്ടർ, ഇപ്പോൾ പല തലമുറകളിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് വിനായക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം സുഷിൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാള സിനിമയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. സുഷിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എന്താണ് വിനായകന് തോന്നിയിട്ടുള്ളത്? സുഷിൻ്റെ പ്രത്യേകത ഇപ്പോൾ എങ്ങനെ പറയാം, വളരെ യുണീക്കാണ് സുഷിൻ. സുഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നീലാകാശം, എൻ്റെ സെക്കൻഡ് ഫിലിമായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ മുമ്പ് എക്സൈറ്റിൻ്റെ കൂടെ സുഷിനും വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യമായിട്ട് സുഷിനെ കാണാം. അതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം എൻ്റെ കോളേജ് പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് കണ്ണൂരിൽ നിന്ന് വന്നവരൊക്കെയുണ്ട്. അവരൊക്കെ സുഷിൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സുഷിനെ അറിയാം. സുഷിനൊരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു, ഡൗൺ ട്രോഡൻസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബാൻഡിൽ കീബോർഡ് വായിക്കുന്ന സുഷിൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ നേരിട്ട് കണ്ടു ആ സിനിമയിൽ ഞാൻ എഴുതിയൊരു പാട്ട് പാടി. അങ്ങനെ സുഷിൻ എന്ന സിംഗറുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. നീലാകാശത്തിലെ താഴ്വാരം എന്നുള്ള പാട്ട് സുഷിനാണ് പാടിയത്. അപ്പോൾ അതിനുശേഷം സുഷിൻ ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന ഈ സപ്തമശ്രീയിൽ ഇൻഡിപെൻഡൻ്റ് ആയി. അതിനുശേഷം ഈ എസ്ര, ഗ്രേറ്റ് ഫാദർ, റോസാപ്പു, അങ്ങനെയുള്ള മരഡോണ, ഈ സിനിമയിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തു. എല്ലാ പാട്ടൊന്നുമില്ല, ഓരോ പാട്ടൊക്കെ ആയിട്ട്. പിന്നീട് സുഷിൻ ഈ കുമ്പളങ്ങി വന്നപ്പോഴാണ് എന്നെ പോലും സുഷിൻ ഞെട്ടിച്ചത്. അതായത് സുഷിൻ വളരെ ഡിഫറെൻ്റായിട്ട് പല പല പാട്ടുകൾ ചെയ്യുന്നു. ഞാനും ഞെട്ടിപ്പോയത് കുമ്പളങ്ങിയിലൂടെയാണ്. അതിനുശേഷം പിന്നെ എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും സുഷിനുമായിട്ട്. ഇപ്പം ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ഒരു പാട്ട് പറയുമ്പോൾ എനിക്ക് തിരിച്ച് ലിറിക്സ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്, ഇങ്ങനെ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ സുഷിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സുഷിന് വളരെ ഓപ്പണാണ്, എടാ ഇത് കൊള്ളൂല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. ചിലപ്പോൾ നമ്മൾ ഈ എന്താണ് ഇത് കൊള്ളാത്തതെന്ന് ആലോചിച്ച് അഞ്ചുവിട്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. ഇപ്പോൾ ചില ഗാനരചയിതാക്കളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എഴുതിയ വരികൾ മാറ്റാൻ പറയുമ്പോൾ, അത്രയും കഷ്ടപ്പെട്ട് എഴുതിയ വരികൾ മാറ്റാൻ പറയുമ്പോൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുക. നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടൊരു വരിയാണെങ്കിൽ മാറ്റാൻ പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഇത് എന്താണെന്ന് രീതിക്ക് നമ്മളൊന്നും ഇരിക്കും. പിന്നീട് നമ്മൾ ഇമോഷൻസ് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ റീവിസിറ്റ് ചെയ്തിട്ട് അത് മാറ്റേണ്ടതുണ്ടോയെന്ന് ഒന്നുകൂടെ നമ്മൾ തന്നെ ആലോചിക്കും. എക്സൈറ്റ്മെൻറ്റ് അത്ര ഇല്ലാത്ത വരികളാണെങ്കിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ മാറ്റിയും സ്പോട്ടിൽ തന്നെ മാറ്റിയും കൊടുക്കും, അങ്ങനെയും ചെയ്യാറുണ്ട്. ചില സമയത്ത് നമുക്ക് കറക്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ വിചാരിക്കുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഡയറക്ടറോ മ്യൂസിക് ഡയറക്ടറോ സുഷിൻ തന്നെയാണെന്നില്ല, ആരാണെങ്കിലും അവർക്കിത് ഓക്കെ അല്ലെന്ന് തോന്നുന്ന ഒരു റീസൺ ഉണ്ടാകുമല്ലോ, അതെന്താണെന്ന് അറിയാനായിരിക്കും ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന റീസൺ അവർ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് കൗണ്ടർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് ആർഗ്യുമെൻറ്റ് പറയും, ചിലപ്പോൾ അവർ കൺവിൻസ്ഡ് ആവും, അല്ല അവരുടെ റീസണിൽ ഞാൻ കൺവിൻസ്ഡ് ആണെങ്കിൽ ഞാൻ അത് മാറ്റും. അങ്ങനെ ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് ശരിക്കും സിനിമ. ഇപ്പോൾ കുമ്പളങ്ങി നേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് എഴുതാ കഥ എന്ന പാട്ടാണല്ലോ എഴുതിയത്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു വരിയുണ്ട്, പതിയെ പതിയെ തേൻ ചുരിയുന്നു എന്നുള്ളത്. അതായത് അവരുടെ ജീവിതം പതിയെ പതിയെ മാറുന്നതിൻ്റെ ഒരു ഇതാണ് ആ പാട്ടിലുള്ളത്. അപ്പോൾ ആ പതിയെ പതിയെ തേൻ ചുരിയും എന്നുള്ള ആ ഒരു സെൻറ്റൻസ് അവസാനിക്കപ്പോൾ തന്നെ വീഡിയോയിൽ ഷൈൻ്റെ ക്യാരക്ടർ സൗബിനോട് പറയുന്നുണ്ട്, നമുക്കിനി ജീവിക്കണ്ടേ? അത് കറക്റ്റായിട്ട് ആ തേൻ ചുരിയും എന്നുള്ള ആ വാക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഷൈന ക്യാരക്ടർ അങ്ങനെ ചോദിക്കുന്നത്. അവിടെ ഒരു ഹോൾഡ് ഇടും എന്നുള്ളത് അറിയാമായിരുന്നു? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ലൈനിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ സിനിമയിൽ പാർട്ടല്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ഈ സിനിമ കൊള്ളാമല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട് ഫഹദാണ് ഇതിൽ വില്ലൻ ചെയ്യാൻ പോകുന്നത്, ഇൻസൈഡ് ന്യൂസ് കിട്ടുമല്ലോ. പിന്നെ ഇവർ നാല് പേരാണ് മെയിൻ റോൾസ് ചെയ്യാൻ പോകുന്നത് ഈ ആക്ടേഴ്സ്. പിന്നെ ശ്യാമേട്ടൻ്റെ പടം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കറിയാം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നവരാണ് പോത്തേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കാണും ഒരു ഓഡിയൻസായിട്ട് എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരിടയ്ക്ക് എനിക്ക് കോൾ വന്നു, ചിലപ്പോൾ അതിലൊരു ലവ് സോങ് എഴുതേണ്ടി വരുന്നുള്ളത്. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി വേറെ ഒന്നും ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ സിനിമയിൽ ഇല്ല, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ വേറെ ബാക്കി സിനിമകളൊക്കെ എഴുതി ഒരു ദിവസം ഞാൻ റാൻഡംലി എവിടെ കോഴിക്കോട് ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. ഒരു ജനുവരിയിൽ കുമ്പളങ്ങി നൈറ്റ്സിൽ ഒരു ട്രാക്ക് അവസാന നിമിഷം വന്നിട്ടുണ്ട്, അത് പെട്ടെന്ന് ഇന്ന് തന്നെ തീർക്കണം, കാരണം സെൻസറിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിലേക്ക് വരുന്ന വഴിക്ക്, അപ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുമ്പോൾ തന്നെ സുഷിൻ എനിക്ക് ആ ട്രാക്ക് അയച്ചു തന്നു. ശ്യാമേട്ട ഫോണിൽ വിളിച്ചിട്ട് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു.
എനിക്ക് ട്രെയിനിലിരുന്നാണ് ഈ പാട്ട് എഴുതിയത്. അപ്പോൾ അങ്ങനെ അന്ന് ഒരു എന്നിട്ട് ഞാൻ ട്രെയിൻ ഇറങ്ങി നേരെ ഇവരുടെ അടുത്ത് പോയി, ഇവർ ആ എൻ്റെ ഇത് വായിച്ചിട്ട് അവർ അപ്രൂവ് ചെയ്തു. അപ്പോൾ അന്നാണ് എന്നിട്ട് അന്ന് സിനിമ കാണുന്നോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മധുവേട്ടനുണ്ട് ശ്യാമേട്ടനുണ്ട് ഈ സീൻ കാണുന്നു വെച്ചാൽ ഞാൻ ഒന്നും കാണുന്നില്ല. ഇത്രയും നേരം ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ലെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴും എനിക്കതിൻ്റെ സ്പോയിലറൊന്നും വേണ്ട, ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി തന്നെ ഒരു ഓഡിയൻസിൻ്റെ രീതിക്ക് ഞാൻ ഇത് ആസ്വദിക്കണം എനിക്കുണ്ട്, അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ എഴുതാക്കാതെ പോയി ഇത് ജീവിതം തുടങ്ങാനും കാരണം. കാരണം എൻ്റെ ലൈഫിലും ഈ സിനിമയുടെ കേസിൽ ഞാൻ ഈ സിനിമയുടെ പാർട്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. തൊട്ട് തലേ ദിവസം വരെ ഞാൻ ഈ സിനിമയുടെ പാർട്ടല്ല. അന്നൊരു ഹാഫ് ഡേ കൊണ്ട് ഞാൻ കുമ്പളങ്ങിനേഴ്സിൻ്റെ ഭാഗമാണ്. ഞാൻ കുമ്പളങ്ങിനേഴ്സിൻ്റെ 100 ഡേ സെലിബ്രേഷനും ഞാൻ സ്റ്റേജിൽ പറഞ്ഞതാണ്. ഞാൻ ഈ സിനിമയിൽ ശരിക്കും ഒരു 2 മണിക്കൂറേ പണിയെടുത്തിട്ടുള്ളൂ ഒരു സിനിമ ഒരു പാട്ടിൻ്റെ ഭാഗമാവാൻ. അപ്പോൾ അത് ജീവിതം വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ് എഴുതാക്കാതെ പോലും ജീവിതമൊന്നും അല്ലെങ്കിൽ പതിയെ പതിയെ അത് തേൻ തരും എന്നൊക്കെ എഴുതാൻ കാരണം ലൈഫിൻ്റെ ഒരു സ്വീറ്റ് സർപ്രൈസ് എലമെൻ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് കാണാനായിട്ട്. ഒരു ഫാൻറ്റസി മൂഡിലുള്ള ചിത്രം ഒരു സിനിമയാണല്ലോ. അപ്പം നമുക്ക് ലാലേട്ടൻ്റെ ഇപ്പോൾ ഭരതമാണെങ്കിലും ഹിസൈനസ് അബ്ദുള്ളയാണെങ്കിലും ലാലേട്ടൻ സ്ക്രീനിൽ പാടുമ്പോൾ അദ്ദേഹം തന്നെയാണ് പാടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര മനോഹരമായിട്ടാണല്ലോ ആ ഒരു റെൻഡറിങ് ആക്ടിങ്ങിലൂടെ ലാലേട്ടൻ ചെയ്യുന്നത്. അപ്പം പാട്ടുകളുമായിട്ടുള്ള ലാലേട്ടൻ്റെ ബന്ധം അത്രത്തോളം ക്ലോസ് ആയിട്ടാണല്ലോ അത്ര മനോഹരമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ലാലേട്ടൻ അതിൻ്റെ ഒരു പാട്ടുകളുടെ സ്വഭാവം, അതിൻ്റെ സിറ്റുവേഷൻ, ക്യാരക്ടർ, അതിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയായിരുന്നു അത് പറഞ്ഞു തന്നത്? ശരിക്കും ആ സിനിമയിൽ അധികം പാട്ടുകളില്ല, 2 പാട്ടുകളില്ല, അതിലൊരു പാട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആ പാട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഏറ്റവും മെയിനായിട്ട് വരാൻ പോകുന്ന ഒരു മെലഡിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് വളരെയധികം സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഫിയറും എല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ബാറോസ്. കാരണം അതിലേക്ക് വിളിക്കുകയും ഞാൻ നേരെ നവോദയ എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആശീർവാദിൻ്റെ സിനിമ ഞാൻ ഓൾറെഡി ദൃശ്യം 2 ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആശീർവാദിന് വേണ്ടി വർക്ക് ചെയ്തൊരു ആശ്വാസം എനിക്കുണ്ട്. ആശീർവാദം നവോദയ 2 ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ അവിടെ എത്തുന്ന ദിവസം ലാൽ സാറ് ഒരു ഷൂട്ടിലാണ്. അപ്പോൾ ജിജോ സാറിനെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ജിജോ സാറിനെ പറ്റിയും നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരുവിൻ്റെ ഗുരു എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ശരിക്കും ജിജോ സാർ. അപ്പോൾ ജിജോ പുനൂസുമായിട്ട് കാണുക സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ആദ്യം ഒരു ആസിഡ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ലാൽ സാറ് വരികയും പിന്നെ ലിഡിയൻ അതാണ് ഏറ്റവും ആ ബാറോസ് എന്നുള്ള സിനിമയിൽ ഏറ്റവും സീനിയേഴ്സും ഉണ്ട്. ആ സമയത്ത് 13 അപ്പോൾ ഏറ്റവും സീനിയേഴ്സും ഉണ്ട്, എന്നാൽ ഏറ്റവും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രോഡിജി എന്നൊക്കെ പറയുന്ന ലിഡിയനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് പാട്ടെഴുതിയതിൽ ഏറ്റവും രാജീവ് സാറിനെ എടുത്ത് പറഞ്ഞു. ടി കെ രാജീവ്കുമാർ സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കോളാമ്പി എന്നുള്ള സിനിമയിൽ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മുമ്പിൽ ആ പാട്ട് പ്രസൻറ്റ് ചെയ്യുകയും ലാൽ സാർ എന്ന ഡയറക്ടർ അത് സിറ്റുവേഷൻ പറഞ്ഞ് ജഡ്ജ് ചെയ്ത് അദ്ദേഹം ഈ ലിറിക്സ് എടുത്ത് അദ്ദേഹം തന്നെ പാടും. അപ്പോൾ അത് വളരെയധികം പറഞ്ഞറിയാനാവാത്തൊരു എന്തെങ്കിലും കറക്ഷനൊക്കെ പറയുമായിരുന്നു. ആ ചില കാര്യങ്ങൾ പഴയ നോക്കിയിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടുകൂടി നമുക്ക് നമ്മൾ കാണുന്ന ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അതേ ലാൽ സാർ തന്നെയാണ്. ഡയറക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അപ്രോച്ചും ഒക്കെ അങ്ങനെ തന്നെയാണ്. വിഷണറിയാണ്, കൃത്യമായിട്ട് എന്താ വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സൈഡ് കാണാൻ പറ്റി എന്നുള്ളത് ഒരു റെയർ ഭാഗ്യം കുറച്ച് പേർക്കല്ലേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സൈഡിൽ കണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? അല്ല, അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ടാണ് ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ആ കുട്ടിത്വം മനസ്സിൽ വേണം. ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടിത്വത്തോടുകൂടി അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് വളരെ എവിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരേ സമയത്ത് തന്നെ ഒരു കുട്ടിയെപ്പോലെയും എന്നാലൊരു ജീനിയസിനെ പോലെയും ചിന്തിക്കാൻ പറ്റുന്ന ഒരാളാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അത് 2-3 വർഷം മുൻപ് എഴുതിയാണ്, കോവിഡ് സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് എഴുതിയതാണ്. അപ്പോൾ ബാക്കി അത് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാനും അന്ന് മുതൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ രോമാഞ്ചമൊക്കെ ഷൂട്ടും എഡിറ്റൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പാട്ട് എഴുതിയത്. അപ്പോൾ ആസ് എ ലിറിസിസ്റ്റ് ഏതാണ് കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതായത് ഗാനരചനയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവുന്നത് എങ്ങനെ കിട്ടുമ്പോഴാണ്? ഷൂട്ടും എഡിറ്റും കഴിഞ്ഞ് സിനിമ കാണുമ്പോഴാണോ, അതോ അതിന് മുന്നോടിയായിട്ട് ഈ ക്യാരക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് വായിച്ചാൽ അത്രയും മതി, അതുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ആക്ച്വലി രണ്ട് രീതിയിലും നല്ലത് സംഭവിച്ച സിനിമകളുണ്ട്. അത് സിനിമയുടെ ഒരു നേച്ചർ അനുസരിച്ചാണ് തോന്നുന്നു. ചില സിനിമകളുടെ പാട്ടുകൾക്ക് ലിറിക്സ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ട്യൂണ് വെച്ച് മാത്രം ഇപ്പോൾ രോമാഞ്ചത്തിൽ അതും ഇല്ലായിരുന്നു, അവർ ട്യൂണും ഇല്ലാതെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചില സിനിമകൾക്ക് അങ്ങനെ വർക്ക്ഔട്ട് ആകും. പക്ഷേ ലിറിക്സ് കൊണ്ട് ഷൂട്ടിംഗ് സമയത്ത് തന്നെ എന്തെങ്കിലും ഹെൽപ്പ് ഡയറക്ടറിന് വേണമെങ്കിൽ പ്രീ പ്രൊഡക്ഷനിൽ പാട്ട് എഴുതുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ എഴുതിയ സിനിമകളുണ്ട്. അപ്പോൾ ലിറിക്സ് അനുസരിച്ച് അവർ സീൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
കൃത്യമായിട്ട് ആരുടെ പെർസ്പെക്റ്റീവിലാണ് ഈ പാട്ട് വേണ്ടത്? ഇപ്പോൾ ഒരു പ്രണയഗാനമാണെങ്കിൽ നായകൻ്റെ പെർസ്പെക്റ്റീവിലാവാം, അല്ലെങ്കിൽ നായിക പാടുന്നതാവാം, ഡിവറ്റാവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തീരുമാനിക്കുകയും ലിറിക്സ് വെച്ച് അല്ലെങ്കിൽ ലിപ്സിംഗ് ഉള്ള പാട്ടാണെങ്കിൽ എന്തായാലും പ്രീ പ്രൊഡക്ഷനിൽ എഴുതണമല്ലോ, ലിപ്പ് ചെയ്ത് അഭിനയിക്കണമെങ്കിൽ അവിടെ പ്ലേ ചെയ്യണം, അവർക്ക് അത് പഠിച്ച് പാടാൻ സമയം വേണം. അപ്പോൾ ഇത്തരം റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്രീ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്കും സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ച് കഴിഞ്ഞിട്ട് പ്രീ പ്രൊഡക്ഷനിൽ പാട്ട് എഴുതുന്നത് ഒരു പ്രത്യേക സുഖം തരുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതിന്. നേരത്തെ ഷൂട്ടിംഗ് സമയത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ സിനിമ നീരാകാശം ഫുൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ പാർട്ടാവുന്നത്. അപ്പോൾ ഞാൻ ഈ ദൂരെ ദൂരെ അല്ലെങ്കിൽ താഴ്വാരം എന്നൊക്കെയുള്ള പാട്ട് എഴുതുമ്പോൾ എനിക്ക് സീൻ വരെ കാണാം, ഓരോ കട്ടും കാണാം, ഇന്ന വരി വരുമ്പോൾ ഇന്നതാണ് സീൻ എന്നുള്ളപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പാട്ടെടുക്കും. രണ്ടും എൻജോയബിൾ പ്രോസസ്സാണ്.